ഇഷും ഷേഖ് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണല്ലോ അല്ലേ? സുഖം. ഞാൻ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് അച്ഛനോടിങ്ങനെ മാധ്യമത്തിൻ്റെ ഒരു നമ്മളിലുണ്ടാക്കുന്ന ചില ചിന്തകളെക്കുറിച്ചും ചില മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ കുടുംബത്തിലുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ നീണ്ട ചില എപ്പിസോഡുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് അതിനെക്കുറിച്ച് തന്നെ കണക്ട് ചെയ്തുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ആഴത്തിലുള്ളൊരു കാര്യം. അതായത് ഒരു മാധ്യമ സ്വാധീനം, അതായത് ഒരു വ്യക്തിയിൽ നമുക്കറിയാം പല തലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ മാനസികം, ആത്മീയം, അതുപോലെ പെരുമാറ്റ രീതികളിലൊക്കെ ഓരോരോ തലങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ടതിനെക്കുറിച്ച് പഠിച്ചാലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാധ്യമ സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ, വ്യക്തിയാണല്ലോ പിന്നീട് കുടുംബത്തിലേക്ക് ചെല്ലുന്നത്, അപ്പോൾ ഏതൊക്കെ തലങ്ങളെയാണ് ഇതിങ്ങനെ സ്വാധീനിച്ച് പോകുന്നത് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഈ ഒരുപാട് തലങ്ങളുണ്ട്. പെരുമാറ്റ തലമുണ്ട്, ശാരീരികമായ ഒരു തലമുണ്ട്, ഭൗതിക തലമുണ്ട്, വൈകാരിക തലമുണ്ട്. എല്ലാ തലങ്ങളിലും ഈ മീഡിയ സ്വാധീനിക്കാം. പ്രത്യേകിച്ച് പെരുമാറ്റ തലം, മീഡിയ നിരന്തരം കാണുന്നവരും അതിന് അഡിക്ഷനുമായാൽ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വരും. നാടിഞ്ചരമകളുടെ ഉത്തേജനം, വികാരത്തിൻ്റെ തലങ്ങൾ എല്ലായിടത്തും ഒരുപാട് മാറ്റം വരും. അതുകൊണ്ടാണ് ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് 3 വയസ്സിനും 12 വയസ്സിനിടയിലുള്ള കുഞ്ഞുങ്ങൾ മാക്സിമം 20 മിനിറ്റ് മൊബൈൽ ഫോൺ കൈപിടിക്കാവും, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വൈകല്യം ഉണ്ടാവും. ലാൻഡ് ഫോൺ എത്ര സമയം വേണമെങ്കിലും പിടിക്കാം. അതുപോലെ പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പം കാർട്ടൂൺ കാണിക്കരുത്. പക്ഷേ അതൊന്നൊരു കോമൺ ആയ ഒരു കാര്യമാണ്. കോമണൊക്കെ ആയിരിക്കും, പക്ഷേ ഇതാണ് സയന്റിഫിക് രീതി. അപ്പം അങ്ങനെ കൊടുത്താലത്തെ പ്രശ്നം ആ കുഞ്ഞുങ്ങൾക്ക് ദഹനരസം ഇല്ലാതെ വരികയും ഉദര രോഗികളായിട്ട് 12 വയസ്സ് മുതൽ മാറും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും എപ്പോഴും എന്തെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി മീഡിയ കാണിക്കുന്ന പോലെ തന്നെ ചുമ്മാ കരയാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് പിടിപ്പിക്കും. ഇപ്പം വരും, ആൾ പിടിക്കും, ഇങ്ങനെ പിടിക്കും, വരളും. ഇതെല്ലാം നമ്മുടെ ബേസിക് ക്യാരക്ടറിനെ അത് വല്ലാതെ അങ്ങോട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ 9 വയസ്സിൽ അൾസർ രോഗിയാവും. മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളിരുന്നാൽ അതിൻ്റെ ചൂട് താങ്ങാവുന്നതിനപ്പുറമാണ്. 12 വയസ്സിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ ആരംഭമാണ്. ഇതൊക്കെ ലോകാരോഗ്യ സംഘടന ഇന്ന് പഠിപ്പിക്കുന്നതാണ്, പേരൻസ് മകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയും. ഇപ്പം പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വരും. അതിൻ്റെ വരുന്ന പ്രത്യേകത എന്താ? എന്തേലും ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ചുമ്മാ അമ്മയോട് ചൂടാവും. മൊബൈൽ വെക്കാൻ പറഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും. റിമോട്ട് എറിയുന്നു, പൊട്ടിക്കുന്നു, എഴുതുന്ന പേന തന്നെ കുത്തി ഒടിക്കുന്നു. പെരുമാറ്റത്തിൽ മാറ്റം വരും. അതേസമയത്ത് പള്ളിയും പ്രാർത്ഥനയും മിഷലിയും അർത്താരസൊക്കെ എഴുതുന്ന പിള്ളേരിൽ ആ പെരുമാറ്റമില്ല. അവർക്ക് പെരുമാറ്റത്തിൽ മറ്റൊരു ശാന്തത വരും. ഈ ആൾ വളർന്നു വരുമ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള പുതിയ കാഴ്ചകൾ കാണും. അവസാനം ഒരു ക്യാരക്ടർ ഫോം ചെയ്യും. ആ ക്യാരക്ടറിൽ ഒട്ടും ജീവിത പങ്കാളി അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത ആളായിട്ട് ജീവിത പങ്കാളി എന്തും അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. എൻ്റെ പെരുമാറ്റം, എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നൽ അതിൻ്റെ അടിമയായിട്ട് മാറും. പിന്നെ അടങ്ങിയിരിക്കുകയല്ല, എപ്പോഴും ചുമ്മാ നടന്നുകൊണ്ടിരിക്കും. ഈ ഫോൺ അച്ചാച്ചരായി നോക്കുന്നയാൾ ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയില്ല, ചുമ്മാ നടക്കും, അത് ഒന്നും പറഞ്ഞു നടക്കും, ഫോൺ ചെവി വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കും, എവിടം വരെ പോകുന്ന അറിയത്തില്ല. അതൊരു ക്യാരക്ടറിനെ ബാധിക്കുകയാണ്. ഞാനിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ കുട്ടികളോടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴേ ഒരു പഠിക്കുമ്പോഴും നെറ്റ് ഓഫ് ഇല്ല, അപ്പോൾ ഓരോ തവണയും വാട്സപ്പിൻ്റെ ബീപ്പ് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 1 മണിക്കൂർ ഒരു കാര്യം ചെയ്യാൻ പോലും ആർക്കും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 16 മണി ഞാനൊക്കെ അടുക്കള നിന്നാൽ പോലും കറി എന്തെങ്കിലും വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് സമയം കിട്ടുമ്പോൾ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്ന് നോക്കുന്ന ആളൊക്കെ തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഈ ഭക്ഷണം കാണാറ് പോലും ഇല്ല ചിലർ. അതിൻ്റെ സ്വാദന്നെ അതെന്താ തിന്നുന്നത്, കാരണം വേറൊരു പ്രോസസ്സിലാണല്ലോ ഇതെന്തോ ഒരു ഐറ്റം. കുട്ടികൾക്ക് ശരിക്കും അങ്ങനെയല്ലേ, അവരത് കണ്ട് ആസ്വദിച്ച് ഫീൽ ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നില്ലല്ലോ. അവരത് ആ മൊത്തം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, പെരുമാറ്റം മൊത്തം അങ്ങ് ബാധിക്കും. നമ്മൾ തന്നെ ഓർക്കും ഈ കൊച്ചി എങ്ങനെ ഇങ്ങനെയായി ആക്കിയത്, ഈ മീഡിയ ഇതിൻ്റെ അഡിക്ഷനാണ്. അത് സ്വഭാവത്തെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ട് സ്വാധീനിക്കും പെരുമാറ്റം.
പക്ഷെ ഇപ്പോഴത്തെ ഈ യുവജന തലമുറയെ ചിലത് കഴിയുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര അഗ്രസീവാണ്, ഇരിക്കില്ല, അവസാനം ഒരു ആയുധമായിട്ടാണ്, ഇതങ്ങ് കൊടുത്തേക്കാങ്കിൽ 10 മിനിറ്റെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ, ഒന്ന് രക്ഷപ്പെടാൻ എന്നുള്ളൊരു രീതിയിൽ പലരും ഇതിപ്പം ഉപയോഗിച്ച് കൊടുക്കാറുണ്ടല്ലോ. നന്നായിട്ട് ദാഹിക്കുന്നവന് ഉപ്പുവെള്ളം കുടിപ്പിച്ച് ശമിപ്പിക്കാൻ നോക്കുന്ന പോലെ ആയിരിക്കും. നേരെ പണ്ടുള്ള കാരണവന്മാരും വളർത്തിയിട്ടുണ്ടല്ലോ അല്ലേ മക്കളെ. ഏത് കാലം മാറിയാലും നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്ന രീതിയിൽ അത് തിരുത്താനും ശരിയാക്കാനും ഒക്കെ പറ്റും. ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ പെരുമാറ്റങ്ങളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. കാരണം പഴയ കുട്ടികളുടെ പെരുമാറ്റമല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ, പഴയ യുവജനങ്ങളുടെ പെരുമാറ്റമല്ല ഇന്നത്തെ യൂത്തിൻ്റെ. കാരണം പ്രകൃതിയിലോ കാര്യത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല, മാറ്റം വരുന്നത് സോഷ്യൽ മീഡിയ. അത് പല വിധത്തിലാവാം. അതിൻ്റെ സ്വാധീനത്തിൽ പെരുമാറ്റതലങ്ങൾ മാറി മറിയുന്നു. അത് കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമായിട്ട് മാറും. ഈ പെരുമാറ്റതലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ശാരീരിക തലം എന്നും കൂടെ പറയായിരിക്കും അല്ലേ? ശാരീരിക തലത്തിൽ ഉണ്ടാകുന്ന ചില ചില മാറ്റങ്ങളെ കുറിച്ച് അച്ഛൻ ഒന്ന് പറയാമോ? അത് ഒന്നാമതെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഉത്തേജിപ്പിക്കലുണ്ടല്ലോ, ഭയങ്കരമായി ഉത്തേജിപ്പിക്കലുണ്ട് ദേഹത്തിൻ്റെ. അപ്പം നമ്മളിങ്ങനെ കാണുന്നു, ഒരു ബ്ലൂബില്ലും കണ്ടു, മോശമായൊരു പടം കണ്ടു, അത് ഒരു മോഡലായിട്ട് അങ്ങ് മാറും. അതിനനുസരിച്ച് നമ്മുടെ ശരീരം ട്യൂൺ ചെയ്യും. ചില കാര്യങ്ങൾ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പം അതനുസരിച്ച് ദേഹം ട്യൂൺ ചെയ്യും. ഓരോന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതനുസരിച്ചും ദേഹം ട്യൂൺ ചെയ്യും. വളരെ സത്യമാണ് അത്. ഭക്ഷണം പോലും അങ്ങനെ അല്ലേ, 4 ദിവസം കഴിക്കാതിരുന്നാൽ നമുക്ക് പിന്നെ വിശക്കില്ല. ഇപ്പം തപസ് ധ്യാനം നടന്നവരുണ്ട്, ഭക്ഷണം കഴിച്ചില്ല, അങ്ങനെ ആയി കഴിഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം കൂടി ജീവിക്കുന്നവരില്ലേ? 40 രാവും 40 പോലും ഉപവസിക്കുന്ന സന്യാസി സന്യാസികളും ആത്മാരുമുണ്ട്. അപ്പം ആ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നിയന്ത്രിക്കാതെ ഇത് കാണുന്ന അനുസരിച്ച് നമ്മൾ തുടങ്ങിയാൽ തകർച്ചയായി. അല്ല ശരിക്കും അച്ഛൻ പറഞ്ഞോളെ, ഈ ബ്ലൂ ഫിലിം അല്ലെങ്കിൽ പോൺ വീഡിയോസ് ഒക്കെ ഇന്ന് ഭയങ്കര പോപ്പുലർ ആണല്ലോ. എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിലും ഇതിങ്ങനെ വിരൽ തുമ്പിലുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ദൈവവിളികളുടെ ഒക്കെ എണ്ണം കുറഞ്ഞു പോകുന്നത് തന്നെ ഇതിന്റെയൊക്കെ അതിപ്രസരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നല്ലേ. അവിടെ വ്യക്തിയുടെ തീരുമാനത്തിന്റെ പ്രസക്തി പ്രധാനപ്പെട്ടതാണ്. എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? കയ്യെത്തും മുമ്പിലുള്ള കനി വേണ്ടെന്ന് വെക്കാൻ പറ്റും, അത് മനുഷ്യൻ. പറയാൻ തോന്നുന്ന വാക്ക് നിയന്ത്രിക്കാൻ പറ്റും, അത് മനുഷ്യൻ. പക്ഷേ കരിമ്പും കൂട്ടം കണ്ടാൽ ആനയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ല, അത് മൃഗം. എല്ല് കണ്ടാൽ പട്ടിക്ക് കൺട്രോളില്ല, അത് മൃഗം. എലിയെ കണ്ടാൽ പൂച്ചയ്ക്ക് പിടിക്കാതിരിക്കാൻ പറ്റുമല്ല, അത് മൃഗം. പക്ഷെ നമുക്കത് പറ്റും. അവിടെയാണ് ശാരീരികത നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നിയന്ത്രണം ഇല്ലാതാക്കുന്നത് ഈ മീഡിയയുടെ തലങ്ങളാണ്. അതിൻ്റെ മനുഷ്യന് ഇപ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, കർത്താവിന് എന്തായാലും നമ്മളെ മനസ്സിലാവാതിരിക്കില്ല, പ്രലോഭനങ്ങളുണ്ട്, ബലഹീനരല്ലേ, കർത്താവിനെല്ലാം മനസ്സിലാകും, കർത്താവ് എല്ലാം ക്ഷമിക്കും എന്നൊരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് കേൾക്കാം. അതിപ്പോ നമുക്കിപ്പോ ഒരു ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് നമുക്ക് ആ ഒരു വില അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല കർത്താവ് സ്ട്രിക്റ്റ് അല്ല എന്നൊരു തോന്നലുണ്ടോ? അല്ല, ഓക്കെ, അങ്ങനെ അത് തോന്നിക്കൊണ്ട് ഇങ്ങനെ അയയുന്ന മനുഷ്യരുണ്ട് നമുക്കറിയാം. പക്ഷെ അവിടെയും അതല്ല, ഒരു ഡിസിപ്ലിനറി പോയിന്റ് ഉണ്ടല്ലോ, അതിന് ഊന്നൽ കൊടുക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ദേഹത്തെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കണം. എല്ലാം തോന്നിയ മനുഷ്യരെന്നല്ല, ചില മേഖലകളിലെങ്കിലും ആക്കണം. ചില വാക്ക് പറയണ്ടെന്ന് വെക്കണം, നാക്കിൻ്റെ മേൽ നീന്തണം. ചില കാര്യം കാണണ്ടെന്ന് തീരുമാനിച്ചു, മൊബൈൽ ഫോണിൽ എല്ലാം കിട്ടും, അത് വേണ്ടാന്ന് വെച്ചു, കണ്ണിൻ്റെ മേൽ നീന്തണം. എനിക്ക് ഏത് വേണ്ടാത്ത വർത്താനം കേൾക്കാനും അത് പറഞ്ഞു വരുത്താനും പറ്റും. അതിൽ നിന്ന് ഞാനങ്ങ് മാറി. അതാണ് ക്രിസ്തു പറഞ്ഞത്, യോഗനാന സ്നാപകൻ്റെ വരവിന് ശേഷം ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെയാണ്. അത് ഗുസ്തി ബോക്സിംഗ് എന്നുള്ളതല്ല, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ എൻ്റെ ചിന്തകളുടെ മേൽ ഞാൻ നടത്തുന്ന ഒരു നിയന്ത്രണം. അപ്പം ശാരീരികതരം നിരന്തരമായ പ്രലോഭനം സോഷ്യൽ മീഡിയ തരുമ്പോഴും എനിക്ക് എന്നെ തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും. യോഗാധ്യാനം, എഴുന്നേറ്റ് പോകാത്ത മെഡിറ്റേഷൻ, സ്ട്രിക്റ്റായിട്ട് പ്രാർത്ഥന ടൈം, അങ്ങനെ പലത് വഴി ദേഹത്തെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ചെയ്യുന്നവർക്ക് കുടുംബത്തിലും വിജയിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതൊരു വൈകാരിക തലമാണ് അല്ലേ, വികാരങ്ങളെ മാക്സിമം നിയന്ത്രിച്ച് നിൽക്കാൻ. അതായത് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വികാരത്തെയാണ്. പ്രതികാരം വരുന്നു, സെക്സ് ചിന്തകൾ വരുന്നു, എല്ലാ ചിന്തകളും എല്ലാ വികാരങ്ങളും ഇപ്പം മുതലെടുക്കുന്നത് ഈ മാധ്യമ സംസ്കാരത്തിൽ നിന്നാണല്ലോ. വൈകാരിക തലം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മനുഷ്യൻ എന്നൊരു
വികാരജീവിയാണ്. മനുഷ്യെന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് ലാമ്പ് പോലെ, അകത്ത് തീയാണ്. ചെറിയ പ്രഷർ മതി ഈ തീ ആളിക്കത്തും, ചെറിയ പ്രഷറുണ്ടോ ഈ തീ ആളിക്കത്തും. അപ്പം ഒരു കുഞ്ഞു കുഞ്ഞു പ്രഷർ കൊണ്ട് കത്തുന്ന സിഗരറ്റ് ലാമ്പാണ് നമ്മൾ. നമ്മളെല്ലാം ഒരു ലാമ്പ് പോലെ നടക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു മെഴുകുതിരി പോലെ. മെഴുകുതിരി തിരിയുടെ അകത്ത് തിളയ്ക്കുന്ന ലാവ, കത്തുന്ന ജ്വാല, പക്ഷെ പുറത്ത് പിടിക്കുമ്പോൾ നല്ല തണുപ്പ്. നമ്മളെല്ലാം അങ്ങനെ. എൻ്റെ ഉള്ളിൽ പ്രശ്നം കത്തുമ്പോഴും അച്ഛനെന്ന രീതിയിൽ കാണിക്കാൻ പറ്റുമല്ല. പുറത്ത് തണുപ്പാണ്, അകത്ത് തിളപ്പാണ്. ഒരമ്മ, ഒരു ടീച്ചർ, സത്യം പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അന്താരാഷ്ട്ര അവാർഡ് നമുക്കൊക്കെ കിട്ടണം. അതാ, അങ്ങനെയുള്ള ജീവിതത്തിൽ വികാരങ്ങളുടെ മേൽ ഒരു കടിഞ്ഞാൻ നമുക്ക് ആവശ്യമുണ്ട്. അല്ല, സത്യം പറഞ്ഞ എത്ര സത്യമാണ്. ചിലപ്പോൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരോടും നല്ല ദേഷ്യം വരും, കാണിക്കാൻ പറ്റുമോ? ഇല്ല. വീട്ടിലും അങ്ങനെ തന്നെയാണ്, മക്കളോടും കെട്ടിയവനോടും ഒക്കെ തോന്നുന്ന ദേഷ്യമോ പരിഭവമോ ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണ്ടേ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. നിന്ന വിധേയമാക്കി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഒരു ഈ മനുഷ്യനെ ആൾക്കാർ ബഹുമാനിക്കുന്നതും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മനുഷ്യനല്ലേ? തീർച്ചയായിട്ടും. അരിശം വരുമ്പം തോന്നുന്നല്ല പറയുന്ന ആളെ നമ്മൾ ബഹുമാനിക്കുകയല്ല. അതേസമയം മിണ്ടാതിരിക്കുമ്പം പൊട്ടനാന്ന് പറയും, പക്ഷെ പിന്നെ പറയും ആ സ്റ്റെപ്പായിരുന്നു കറച്ച്. ലോകത്തിൽ ഏതെല്ലാം കമൻറ്റ് കേട്ടാലും അതിനെല്ലാം മറുപടി പറയാൻ നമുക്ക് പറ്റുകയല്ല. ചിലത് മൗനം, കാലം തെളിയിക്കേണ്ട ചില അനുഭവങ്ങളുണ്ട്, അതിനെ അങ്ങനെ വിടണം. അങ്ങനെ ഒരു വൈകാരികത്തെ നിയന്ത്രിക്കാൻ പറ്റണം. പക്ഷെ ഈ വൈകാരിക തലത്തിലും കയറൂരി വിടാൻ പ്രേരിപ്പിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ പ്രശ്നം അതാണ്. വികാരം കൊള്ളിക്കുന്ന വാക്കുകൾ, വികാരം കൊള്ളിക്കുന്ന സീനുകൾ, വികാരം കൊള്ളിക്കുന്ന അവതരണങ്ങൾ, ഇതെല്ലാമാണ് നമ്മളിലേക്ക് വരും. ഇപ്പം ഉടനെ ചെല്ലുക, രണ്ട് സാധനമേ ബാക്കിയുള്ളൂ, പെട്ടെന്ന് പോയി മേടിക്കുക. ആ വികാരത്തിൽ ഉടനെ നമ്മൾ വിളിക്കുന്നു, ഓർഡർ ചെയ്യുന്നു, പിന്നെ അറിയുന്നു എന്തിനാ. അല്ലെങ്കിൽ അതെ, ബ്ലേഡിൻ്റെ പരസ്യം, സുന്ദരമായ ബ്ലേഡ്, അത് അങ്ങോട്ട് തൊടുമ്പളെ എല്ലാം ഷേവ് ചെയ്ത് മൊസൈക്ക് പോലെ തിളക്കം, അങ്ങനെ തിളങ്ങുന്ന മുഖം കിട്ടാനായിട്ട് ഈ ഷേവിങ് സെറ്റ് മേടിക്കൂ എന്ന് പറയുന്ന കേൾക്കുമ്പം ഒരു വൈദികനായ ഞാനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ, തിളങ്ങിയാലല്ല തിളങ്ങിയില്ലല്ല. ഇതുപോലെയാണ് വസ്ത്രം, ചെരുപ്പ്, ഓരോന്നിനും വികാരം കൊള്ളുന്നു, റിയാക്ട് ചെയ്യുന്നു, നമ്മൾ സ്വന്തമാക്കുന്നു. വികാരം കൊണ്ട് വിവേകമില്ലാണ്ടങ്ങ് പോവുകയാണ്. അതാണ് സത്യമാണ്, വികാരമുണ്ട്, വിവേകമില്ലാതെ പോവും. ഇതൊരു ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അപകടമാണ്. ചുറ്റുപാട് നോക്കും, പല കാര്യവും അങ്ങനെയല്ലേ. വളരെ നല്ല മനുഷ്യര് എന്തെല്ലാം അബദ്ധത്തിൽ ചെന്ന് വീഴും. വീണ് കഴിഞ്ഞ് പിന്നീട് ഉപയോഗിച്ച് വിവാദം വരുന്നത്, ഓ ഇങ്ങനെ അങ്ങനെ വന്നു പോയല്ലോ, പിന്നീട് വേദനിക്കും, പക്ഷെ അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം എനിക്കൊന്ന് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഇഷ്യൂസും കൂടെ നമ്മുടെ നമ്മളെ ശരിക്കും സ്വാധീനിക്കാറുണ്ട്. നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു മനോഭാവം അല്ല ഇപ്പം. പലതിനോടും നമ്മൾ വളരെ ഈസി ആയിട്ട് പ്രതികരിച്ചു തുടങ്ങി. ചിലതൊന്നും തെറ്റായ കാര്യങ്ങൾ തെറ്റല്ലെന്ന് തോന്നി തുടങ്ങി. ഇതൊക്കെ കോമൺ ആണ്, പലതിനും ജസ്റ്റിഫൈ ചെയ്യുന്നു, നീതി അല്ലെ, നീതീകരിക്കുന്ന പ്രവണത. അപ്പോൾ നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ തലത്തെ ഈ മീഡിയ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? മനുഷ്യൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു നോണ പത്ത് പേര് ഒരുമിച്ച് പറഞ്ഞാൽ സത്യം എന്ന് വിശ്വസിക്കുന്നതാണ് മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഒരാളെക്കുറിച്ച് കൈക്കൂലി എന്ന് ഒരിക്കൽ വന്നു, ആൾ മൊത്തം തിരുത്തി. പക്ഷെ ആ ആളെ തകർക്കാൻ ഒരു കൈക്കൂലി പറഞ്ഞാൽ മതി, എല്ലാവരും വിശ്വസിക്കും. കാരണം പണ്ട് ഇത് കേട്ടതല്ലേ. ഈ രീതിയിലാണ് സീരിയലുകൾ, ഈ ഷോ എല്ലാം വരുന്നത്. മനുഷ്യൻ്റെ ഒരു മനോഭാവത്തെ അവരങ്ങ് ഫോം ചെയ്യുക. എനിക്ക് എൻ്റേതായ ഓപ്ഷനില്ല, എൻ്റേതായ തീരുമാനമില്ല, ഇനി മീഡിയയുടെ പ്രഷറിൽ ഞാൻ ചെയ്യുന്ന മനോഭാവങ്ങൾ. ഇപ്പം ഒരു സാധനം മോശമാണ്, ഈ സോപ്പാണ് ഏറ്റവും നല്ലത്, മറ്റേതെല്ലാം മോശം, പിന്നെ നമുക്ക് ആ സോപ്പ് മതി എന്നുള്ള ഒരു മനോഭാവം നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ പറയുകയാണ്, ഇന്ന ബെൽറ്റ് കെട്ടിയാൽ വയറ് കുറയും, ഏത് കയർ കെട്ടിയാലും കുറയും, പക്ഷേ ഈ ബെൽറ്റ് തന്നെ മേടിക്കാൻ വേണ്ടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ടേസ്റ്റി ഐറ്റം, ഇതൊക്കെ നമ്മൾ വശീകരിക്കുക. അങ്ങനെ പറയുമ്പോൾ ആവർത്തിച്ച് കേൾക്കുമ്പം അത് ശരിയാണെന്ന് നമ്മൾ കരുതുകയും പിന്നീട് ചിലപ്പം മരിച്ചവരുണ്ട്, അടിമയായി തീർന്നവരുണ്ട്, ഇതൊക്കെ പറഞ്ഞവരുണ്ട്. ഈ മനോഭാവം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? സ്വാധീനിക്കുന്ന ആൾക്കാരെ പരസ്യത്തിൽ നിർത്തും.
അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ പരസ്യത്തിൽ നിൽക്കുന്ന മോഡൽസ് ആരും തന്നെ ഇതൊന്നും ജീവിതത്തിൽ തേച്ചിട്ടുണ്ടാവില്ല, തേച്ചിട്ട് അപ്പോഴേ കഴുകിക്കളഞ്ഞാണ്. നമ്മളെ മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടി ചില സ്റ്റാറുകൾ വരും, സ്വാധീനിക്കുന്ന വ്യക്തികൾ വരും, ഇവർ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ തനിമ വിട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയി ഒന്ന് നമ്മളിൽ ഫോം ചെയ്യപ്പെടുക. ചിലപ്പോൾ നമ്മൾ തന്നെ തോന്നും എന്തിനായതൊക്കെ ഈ സാധനം കുടിച്ചു കുടിച്ചാൽ തരിപ്പ്, സെവനപ്പാകാം, തംസപ്പാകാം, പെപ്സി ആകാം, കോള ആകാം, അതിനേക്കാൾ തരിപ്പ് മോരുംവെള്ളം കുടിച്ചാലും ഇല്ലേ. പക്ഷെ ആരെങ്കിലും പറയോ നല്ല മോരുംവെള്ളം കുടിക്കൂ ശക്തി സംഭരിക്കൂ, പറയത്തില്ല. ഉപ്പിട്ട് കഞ്ഞോളം കുടിക്കൂ ആരോഗ്യം രക്ഷിക്കും, ആരും പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്താലും മനുഷ്യൻ ഇത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയാണ് ആക്ച്വലി. അതിൻ്റെ കാരണം ഉള്ളിൻ്റെ ഉൾത്തലങ്ങളിൽ അത് വല്ലാതെ കടന്നു ചെയ്യുന്നു. അവബോധ മനസ്സിൽ ഇത് കാര്യമായിട്ട് കിടക്കുക. വേറെ എന്ത് പറഞ്ഞാലും ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ഉള്ളൂ, കാരണം ഓൾറെഡി ഫോംഡാണ്, അതിൻ്റെ പുറത്താണ് ബാക്കിയെല്ലാം വരുന്നത്. നമ്മുടെ ഒരു വൈകാരിക തലത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ മീഡിയ സ്വാധീനം ശക്തമായിരുന്ന കടന്നു വരുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കുട്ടികളോടൊക്കെ മീഡിയ ഉപയോഗിക്കേണ്ട രീതി, എത്ര നേരം ഉപയോഗിക്കാം, ഇത്ര നേരം വാട്സപ്പ് നോക്കാവൂ, അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയും. ചിലര് ഈ അടിമത്തം വന്നു വന്നു വന്ന് ഏത് സെക്കൻഡിൽ നോക്കിക്കൊണ്ടിരിക്കും. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോ ഈ ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്, പഠിക്കില്ല, ഒരു ഭൗതിക തലത്തിലും ഇത് വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നില്ല. നമ്മൾ ഡള്ളാവും, ഈ പ്രസന്ന ഭാവം നമ്മളിൽ നിന്ന് പോകും. ഈ നെഗറ്റീവ് തരംഗം നാടിഞ്ഞരമ്പുകളിൽ വരുമ്പോഴത്തേക്ക് മുഖഭാവത്തിൽ മാറ്റം വരും, പ്രസനപ്പിൽ മാറ്റം വരും, പിന്നെ വായിച്ചാൽ ഓർമ്മ നിൽക്കുകയില്ല, രണ്ട് വാക്ക് വരും, ഒരിതുമില്ല, ഏതാണ്ട് പോലെ തോന്നും, ആകപ്പാടെ മൂഡൌട്ടാവും, മെമ്മറി പവർ പോവും. മെമ്മറി പവർ പൂർണ്ണമായിട്ട് അങ്ങ് പോയിട്ട് ഓർമ്മശക്തി അങ്ങ് പോകുന്നു. ഓർമ്മശക്തി പോയിട്ട് എന്ത് പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത ആളായിട്ട് അങ്ങ് മാറും. കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയല്ല, കോൺസെൻട്രേഷൻ പോകും, ഓർമ്മശക്തി പോകും. ഒരുപാട് തലങ്ങളിലുള്ള ഒരു ബുദ്ധിജീവിയായിട്ട് വരേണ്ടതെല്ലാം ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മളങ്ങ് മാറും. യാന്ത്രികതയാവും പെരുമാറ്റത്തിൽ മൊത്തം, സ്വാഭാവികത പോവും, ഊർജ്ജസ്വലത പോവും, ഒരു മെക്കാനിസം, ഒരു യാന്ത്രികത, അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക. എനിക്കും നമ്മളൊക്കെ ഒത്തിരി ക്രിയാത്മകതയുള്ള വ്യക്തികളാണ്, എല്ലാവരിലും ഉണ്ട്, പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി എല്ലാം അങ്ങ് അടഞ്ഞു പോവുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു അനുകരണമാണല്ലേ, എല്ലാത്തിനോടും ഒരു അനുകരണം സൃഷ്ടിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ വരുത്തുന്ന വലിയൊരു സ്വാധീനമല്ലേ അനുകരണം. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ഒരു സീരിയൽ കണ്ടാൽ യുവതികൾ ആ വസ്ത്രം മേടിക്കാൻ വേണ്ടി ഓടും, ബഹളം വെക്കും. ഒരു നല്ല ഡ്രസ്സ് കാണുന്ന ആൺകുട്ടി അത് മേടിക്കാൻ വേണ്ടി ബഹളം വെക്കും. സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ല, അനുകരണമാണ്, ഇമിറ്റേഷനാണ്. ഇമിറ്റേഷൻ വരുന്നപ്പോഴാണ് തനിമ നഷ്ടപ്പെടുമ്പോഴാണ്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് മോഡേൺ ഡ്രസ്സോ പാൻസും കോട്ടും ടൈയും വേണ്ട, അർത്ഥനഗ്നനായ ഫക്കീറ, പക്ഷെ അത് മതി, അതാണ് തനിമ. മദർ തെരേസയ്ക്ക് കാഞ്ചീപുരം സാരി ഉടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഓയിൽ സാരിയും ഒരു മുഷിഞ്ഞ ബ്ലൗസും നരച്ച മുടിയും മതി, കാരണം തനിമയുണ്ട്. ഇന്ന് ഇല്ലാതെ പോകുന്നത് തനിമയാണ്. എല്ലാവർക്കും തന്നെ കുറിച്ചുള്ള ഐഡൻറ്റിറ്റി ഇന്ന് നഷ്ടപ്പെടുക. മീഡിയ ക്രിയേറ്റ് ചെയ്ത കൃത്രിമമായ ഐഡൻറ്റിറ്റിയെ ഇന്ന് മനുഷ്യൻ്റെ മനസ്സിലുള്ളൂ. ദൈവം കൊടുത്ത ഐഡൻറ്റിറ്റി പലരും മറന്നു പോകും. പേരൻസിന് കിട്ടിയ ഐഡൻറ്റിറ്റി പലരും മറന്നു പോകുന്നു. ഞാൻ ഒരു പുതിയ സൃഷ്ടി, ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ഒരു ആകാശത്ത് നിന്ന് പൊട്ടി വീണ, ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന ഒരു അത്ഭുത ജീവി. ചിലപ്പോൾ സിനിമാ നടന്മാരെ അതേ പോസിൽ വർത്തമാനം പറയുന്നവർ, അതേ ആക്ഷൻ കാണിക്കുന്നവർ, അതേ തലയേക്കെട്ട് കെട്ടുന്നവർ. ഇപ്പം ഇതിനകത്ത് മണിച്ചിത്രത്താടിൻ്റെ അത് ശോഭന പറഞ്ഞു, വിടമാട്ട. പിന്നെ എപ്പോഴും വാക്കാണ് ഇതിനെ പറഞ്ഞു, വിടമാട്ട. നമ്മൾ അതിലേക്ക് അങ്ങ് വരിക. അതുവഴി നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു തനിമ, പാരമ്പര്യം പലതും പോവും. പക്ഷെ അത് പോയാലും വേണ്ടിയല്ല, ഞാൻ ഇന്നിൻ്റെ ആളായിട്ട് എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യണം, ഇതാണ് പരസ്യം. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പരസ്യങ്ങളും ഈ സിനിമകളും അല്ലെങ്കിൽ മീഡിയയിലെ പല കാര്യങ്ങളും ഭയങ്കര ഹാങ് ഓവർ നമുക്കുണ്ടാക്കാറുണ്ട്. കുട്ടികളൊക്കെ സാധാരണ പറയാറുണ്ട് പരീക്ഷാക്കാലത്ത് നിങ്ങളിതൊന്നും പോയി കാണരുത്, പിന്നെ 4 ദിവസമായ ഹാങ് ഓവറിൻ്റെ പുറകെയായിരിക്കും. അപ്പോൾ ഈ ഹാങ് ഓവർ മൂലം പല എടുത്തിയാട്ടങ്ങളും പല പ്രശ്നങ്ങളും, ചിലർ വളരെ വികാരപരമായിട്ടൊക്കെ പെരുമാറുന്നത് കാണാറുണ്ട്. അച്ഛൻ അത് കണ്ടിട്ടില്ലേ? അതേ, നമ്മളീ
ഇവരുടെ കേറ്ററിംഗുകാരുടെ ഭക്ഷണം കഴിക്കുന്ന പോലെ കേറ്ററിംഗുകാരൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതാണ്. വല്ലപ്പോഴും ഒരിക്കൽ കഴിക്കാം, ഇല്ലെങ്കിൽ രണ്ടരയാകുമ്പം മയക്കപിടി കൊണ്ട് ആനയെ പോലെ ആവും, നമ്മൾ ഉറങ്ങിപ്പോകും, തൂങ്ങിപ്പോകും. അതുകൊണ്ടാണ് പത്ത് പേരൊക്കെ ഉള്ളിടത്ത് കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കാൻ പാടും. ഞാനേ കല്യാണത്തിന് പോയാൽ ഭക്ഷണം കഴിക്കാതെ പോരും, പലരും പരിഭവം പറയും, പക്ഷെ അവരല്ല ഞാനാ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല, ആ സമയത്ത് ഒന്ന് കഴിക്കുക, അല്ലെങ്കിലും വീട്ടിൽ പറഞ്ഞേക്കും, കാരണം ഇത് സ്ഥിരമായ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഹാങ് ഓവർ വരുക ലക്ഷ്യണം. ഇതുപോലാണ് നീണ്ട നേരം ഫോണിൽ നോക്കിയാൽ, നീണ്ട നേരം ഫോണിൽ നോക്കിയാൽ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ബലക്ഷയമാണ്. ചിലർക്കത് കൺകുരുവായിട്ട് വരും, കണ്ണിൽ വെള്ളം കെട്ടും, ആ ഞരമ്പിനെ ബാധിക്കും. ബാധിച്ചു കഴിയുമ്പോൾ ഒരു മന്ദത നമ്മളിലേക്ക് വരും. ഒരു മണിക്കൂർ അടുപ്പിച്ച് മൊബൈൽ ഫോണിൽ നോക്കിക്കേ, നോക്കിയിട്ട് എഴുന്നേക്കുമ്പോൾ ഒരു ഉണർവ് അങ്ങ് പോവും. ഏതാണ്ടൊക്കെ ചെയ്തു, പക്ഷെ ഒരു മന്ദതയാണ്. അതുകൊണ്ടാണ് ഒരു ഇൻ്റർവൽ ഇട്ട് ഇതൊക്കെ കാണാൻ പാടും. ഒരു എട്ടോ പത്തോ മെസ്സേജ് നോക്കിയാൽ പിന്നെ വേണ്ടെന്ന് നോക്കണം, പിന്നെ കുറേ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാടെണ്ണം അത് കിടക്കാനിടയാകരുത്, ആവശ്യമില്ല, ചുമ്മാ ഡിലീറ്റ് ചെയ്യണം, എങ്കിലേ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ വരുന്ന അപകടം ഒരു മന്ദ പ്രകൃതി ജീവിതത്തിൽ വരും, ഒരു മാന്ദ്യം നമ്മളെ ബാധിക്കും, അത് അലസതയായിട്ട് മാറും. ആ മാന്ദ്യം കൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ നമ്മൾ അങ്ങ് മാറും. പത്ത് വരെ പണിയാവുന്ന ആൾ ഒരാളുടെ പകുതി പണി പോലും ചെയ്യുകയല്ല ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ. ഞാൻ കണ്ടിട്ട് വൈദികർക്കിടയിൽ പോലും ഉണ്ടെന്ന്, ഏത് സമയത്ത് ഈ ഫോണും മാന്തിയിരിക്കുക, അല്ല വായനയില്ല, പുസ്തകമില്ല, ഒന്നുമില്ല, ചുമ്മാ ഈ ഫോൺ ഒരിക്കലും വളർത്തുകയല്ലോ, വായന വളർത്തും, പക്ഷെ ഇതൊക്കെ നമ്മളെ മാന്യത്തിലേക്ക് തള്ളിവിടും. ഒരു മാന്യവും ഇന്ന് ലോകത്തുണ്ടാകുന്നുണ്ട്. അത് സമൂഹത്തിൽ പോസിറ്റീവായിട്ട് കൊടുക്കേണ്ട പലതും കൊടുക്കാൻ പറ്റാതെ നമ്മളെ തളർത്തുന്ന ഘടകമായിട്ട് ഇത് മാറുന്നുണ്ട്. അതും സ്വഭാവത്തെ ബാധിക്കും. ഇതെല്ലാം കൂടെ ചേർന്നുള്ളവർ ഒരു ഭർത്താവും ഭാര്യയും കൂടിയാലത്തെ വീട്ടിലെ അവസ്ഥ നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. വേനോർക്കണം, കുറേ തലങ്ങളെക്കുറിച്ച് അച്ഛൻ കവർ ചെയ്തു, ഇനി ഒത്തിരി പറയാനുണ്ടാവും. പക്ഷേ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.